എന്തെഴുതിയാലും കവിതയാകുന്ന കാലത്ത് കവിത്വത്തിൻ്റെ പരിമിതി കൊണ്ട് കവിത എഴുതാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഏക കവി, കവിതയെ ഉപേക്ഷിച്ച് സീരിയൽ അഭിനയത്തിന് പോയി എന്ന് പഴി കേട്ടൊരു കവി, വികാരതീവ്രമായ വരികൾ കൊണ്ടും തീക്ഷ്ണമായ അഭിപ്രായങ്ങൾ കൊണ്ടും തലമുറകളുടെ ശ്രദ്ധ നേടിയ ആ കവിയാണ് ഇന്ന് നേരെ ചൊവ്വയിൽ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കേരളത്തിൽ ഇപ്പോഴും വളരെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കുറേ കാലമായി അതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെയാണ് കാണുന്നത്. ഇത് പ്രായം കൊണ്ട് വന്ന ഒരു പക്വതയായിട്ട് കാണണമോ, അതോ താങ്കളുടെ ഈ ബുദ്ധമത വിശ്വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ടുമല്ല, മാനസികവും ശാരീരികവുമായി എനിക്ക് ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാനുള്ള കഴിവില്ലാതെയായി, കഴിവ് കുറഞ്ഞു. ഏറെ പ്രായമൊന്നും ബാലചന്ദ്രന് ആയിട്ടില്ല. അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഫാക്കൽറ്റികൾ താഴോട്ട് പോയി എന്ന് കേരള സമൂഹം വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഒരു ഒഴിഞ്ഞു മാറലായിട്ടാണ് തോന്നുന്നത്. തോന്നാവുന്നേ ഉള്ളൂ, ഒഴിഞ്ഞു മാറലല്ല. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന അത്ര ആത്മവിശ്വാസം ഇല്ല. ഇപ്പോൾ മറ്റ് സാഹിത്യകാരന്മാരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, കേരളീയ സമൂഹം അങ്ങനെ സാഹിത്യകാരന്മാരുടെ ഒന്നും വാക്കുകൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അത് എനിക്ക് ആ എൻ്റെ നമ്മുടെയൊക്കെ കൗമാരകാലത്ത് അടിയന്തരാവസ്ഥ മുതലുള്ള അനുഭവമാണ്. ഇപ്പം ഞാൻ പറയാം, അടിയന്തരാവസ്ഥ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനെ, കെ കരുണാകരനെ മൂന്ന് പ്രാവശ്യമാണ് കേരള ജനത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത് അഭിനന്ദിച്ചത്. എന്നാൽ ഏതെങ്കിലും സാഹിത്യകാരൻ്റെ വാക്കുകൾക്കൊന്നും അങ്ങനെ ജനം ഒരു വിലയും കൽപ്പിക്കാറില്ല. ഇപ്പോൾ ONV കുറിപ്പ് ഇലക്ഷനിൽ നിന്നും തോറ്റുപോയി. അപ്പോൾ അത് ശശി തരൂർ അതേ സ്ഥലത്ത് ഇലക്ഷൻ ഒന്നും ജയിച്ചു. അടുത്ത കാലത്ത് ഉണ്ടായ ഒരു മാറ്റമാണോ? അതേസമയം താങ്കളുടെയൊക്കെ കൗമാരകാലത്ത് സാഹിത്യകാരന്മാർ പറയുന്നത് കുറച്ചുകൂടി ശ്രദ്ധയോടെ ആളുകൾ കേട്ടിരുന്നില്ലേ? ഉണ്ടായിരുന്നു. കാരണം അവർ സാഹിത്യകാരന്മാർ മാത്രമായിരുന്നില്ല. ഇപ്പോൾ സുകുമാർ അഴീക്കോട് അല്ലെങ്കിൽ ONV കുറിപ്പ് ഇവരൊക്കെ തന്നെ ഒരു കാലത്ത്, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ രൂപീകരണ കാലഘട്ടത്തിൽ, രാഷ്ട്രീയ നേതാക്കളോളം തന്നെ പ്രാധാന്യമുള്ള സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കേശവദേവ്, തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറഞ്ഞാൽ അച്യുതാനന്ദനേക്കാളും പിണറായിയേക്കാളും അല്ലെങ്കിൽ കരുണാകരനേക്കാളും വയലാർ രവിയേക്കാളും ഒക്കെ വലിയ ഫിഗേഴ്സായിരുന്നു ജനങ്ങളുടെ ഇടയിൽ. ഇന്നിപ്പോൾ അങ്ങനെയുള്ള സ്ഥാനം അത്രയ്ക്ക് സ്വാധീന ജനങ്ങൾക്കിടയിലില്ല. കാരണം ജനങ്ങളുടെ ക്വാളിറ്റി മാറി, പുതിയ തലമുറ വന്നു. അവരിന്ന് എഴുത്തുകാരെ അത്രയ്ക്ക് ബഹുമാനിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ മറ്റൊന്ന്, വൈക്കം മുഹമ്മദ് ബഷീർ വെറും എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പി ഭാസ്കരൻ വെറും ഒരു പാട്ടെഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ONV കുറിപ്പ് ഇവരൊക്കെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ വലിയ പ്രസ്ഥാനങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളുകളാണ്. അപ്പോൾ അവരുടെ സ്വാധീനം സമൂഹത്തിലുണ്ടായിരുന്നത് വലുതായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ആഴമേറിയ സ്വാധീനമൊന്നും, ഇന്ന് കൂടുതൽ അക്കാഡമീഷ്യൻസാണ് വലിയ എഴുത്തുകാരൊക്കെ. ഈ പറഞ്ഞ മാറ്റങ്ങൾ മൂലം മിണ്ടാതിരിക്കുന്നതാണ് നന്ന് എന്ന് കരുതി താങ്കൾ മിണ്ടാതിരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് താങ്കളുടെ മനസ്സിൽ ഒരു കനൽ എരിയുന്നുണ്ട്, ഒരു പ്രതികരണങ്ങൾ മനസ്സിലുണ്ടാവുന്നുണ്ട്, ഒരു സമരം മനസ്സിൽ നടക്കുന്നുണ്ട്. ഞാനങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട അത്യാവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിലൊക്കെ ഇടപെടാൻ ആവശ്യമായ ധൈഷണികവും ആത്മീയവും കായികവും ഒക്കെ ആയ കുറേ ക്വാളിറ്റീസ് ആവശ്യമുണ്ട്. അത്തരം ക്വാളിറ്റീസൊന്നും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് ബോധ്യമില്ല. അപ്പോൾ അതുകൊണ്ടൊരു ആവേശത്തിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇതൊന്നും. ഇപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ താങ്കൾക്ക് വലിയ ആവേശമുണ്ടായിരുന്ന സമയത്ത് താങ്കളെ മാതൃകയാക്കിയ ഒരു തലമുറയുണ്ടായിരുന്നു, ചെറുപ്പക്കാരുടെ ഒരു നിര. അപ്പം മദ്യപാനം, അതുപോലെ അരാജകത്വം എന്ന് പറയാവുന്ന തരത്തിലുള്ള ജീവിത രീതി, അതൊക്കെ താങ്കൾ ഉപേക്ഷിച്ചു. പക്ഷേ താങ്കൾ സ്വാധീനിച്ച കുറേ ആളുകളുണ്ട് ഇപ്പോഴും. ഒരുപക്ഷെ അവരത് കൊണ്ടു നടക്കുകയും അങ്ങനത്തെ കമ്പനികളിൽ താങ്കളുടെ കവിത ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്, അവരെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അതിപ്പോൾ ഞാനും അതുപോലെ പലരെയും അനുകരിക്കുകയോ അല്ലെങ്കിൽ പലരുടെയും സ്വാധീനത്തിന് വിധേയനാകുകയോ ഒക്കെ ചെയ്തിട്ടാണ് മദ്യപാനവും അങ്ങനെയൊക്കെ നടന്നിരുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഒരാളുടെ സ്വാധീനം മൂലം, ഇപ്പം എൻ്റെ സ്വാധീനം മൂലം എല്ലാവരും, എൻ്റെ കവിത വായിക്കുന്ന എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അവർ ഒരു നിമിത്തം ആക്കുന്നു എന്നെ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്നെ പിന്തുടർന്നു എന്ന് പറഞ്ഞാലാണ്, ഞാൻ അങ്ങനെ ഒരു പിന്തുടരാൻ പറ്റിയ ഒരാളല്ല. ഞാൻ എന്നെ ആരെങ്കിലും പിന്തുടരണം എന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഓരോരുത്തർ, ഇപ്പം മദ്യപാനം,
ഞാനും മറ്റുള്ളവർ മദ്യപിക്കുന്നത് കണ്ട് ഞാൻ കുട്ടിക്കാലത്ത് ഈ കോളേജിലേക്കൊക്കെ വരുമ്പോൾ ബുദ്ധിജീവികളെല്ലാം ബൈക്കൻ ചന്ദ്രശേഖരനായാലും തകഴിയായാലും അന്നത്തെ കേശദേവായാലും ആധുനികരായാലും ഒക്കെ മദ്യപിക്കുന്നു. കടമൻ രാമകൃഷ്ണനായാലും കാക്കനാടനായാലും അല്ലെങ്കിൽ ജോൺ അബ്രഹാം ആയാലും അപ്പോൾ ആ കൂട്ടത്തിൽ ആ മതത്തിൽ ചേരാൻ വേണ്ടി ഒരു അനിവാര്യമായ അനുഷ്ഠാനം എന്ന നിലയിൽ ഞാനും മദ്യപാനം ആരംഭിച്ചതാണ് സത്യത്തിൽ. തീർച്ചയായും അതുപോലെ എന്നെ അനുകരിച്ചിട്ടുള്ളവരുണ്ടാകാം കള്ളു കുടിക്കുന്നതിലും ഒക്കെ. പക്ഷെ അത് അങ്ങനെയല്ല, അത് അത് അവർ ഞാനല്ലെങ്കിൽ മറ്റൊരാളുണ്ടാവും അവർക്ക് അനുകരിക്കാൻ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ജോൺ അബ്രഹാം കാരണമാണ് ഞാൻ കള്ളു കുടിച്ചതെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. അതിനപ്പുറത്ത് ഈ സമൂഹത്തെ അല്ലെങ്കിൽ യുവജനങ്ങളെ സ്വാധീനിക്കുന്ന സാഹിത്യം സൃഷ്ടിക്കുന്ന ആളുകൾക്ക് മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാനും കൂടി ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാമോ? അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാതൃകാപുരുഷനല്ല കലാകാരൻ. ഒരിടത്തും അങ്ങനെ മാതൃകാപുരുഷനല്ല കലാകാരൻ. പലപ്പോഴും കലാകാരന്മാർ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചിട്ടുള്ളവരാണ്. അപ്പം അത് വിദേശത്തായാലും നമ്മുടെ ഇവിടെ ആയാലും ഒക്കെ. ഇപ്പോൾ കുഞ്ഞിരാമൻ നായരെ മാതൃകയാക്കിയാൽ എന്ത് ചെയ്യും? ചങ്ങമ്പുഴയെ മാതൃകയാക്കിയാൽ എന്ത് ചെയ്യും? ഈ മാതൃകയല്ലാത്ത ജീവിതം നയിച്ച ഒരു കാലമുണ്ടല്ലോ, ഇപ്പോൾ തെണ്ടിത്തിരിഞ്ഞ് നടന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കാലം. ആ കാലം ശരിക്കും എന്താണ് തെളിയിച്ചത്? അതായത് പുറം മോടികൾ ഒന്നും ആവശ്യമില്ല, ജീവിതത്തിന് ഇത്രയൊക്കെ ആവശ്യമുള്ളൂ എന്നൊരു സന്ദേശം അതിനുണ്ടോ? ജോണി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ തലം എന്താണെന്ന് അറിയില്ലായിരുന്നു. കേരളത്തിലും പുറത്തും ഒക്കെ ഭിക്ഷയാചിച്ചും മറ്റ് സംസ്ഥാനങ്ങളിലും ഭാഷ പോലും അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിൽ ഭിക്ഷയാചിച്ചും കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കിടന്നുറങ്ങിയും ജീവിച്ച ആ കാലം എന്നെ പഠിപ്പിച്ചത് ജീവിതത്തിലെ വ്യാമോഹങ്ങൾക്കൊന്നും യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വലിയ വിദ്യാഭ്യാസം എനിക്ക് കിട്ടി. അന്ന് എനിക്ക് വളരെ ദുഃഖം തോന്നിയിട്ടുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്നൊക്കെ. ഇന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ അതൊക്കെ വലിയൊരു വിദ്യാഭ്യാസമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ആ ജീവിതം താങ്കൾക്ക് വലിയ ഒരു പാഠം തന്നു എന്ന് പറഞ്ഞു. അതുപോലെയാണോ നമുക്ക് പൈതൃകമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ മതവിശ്വാസം? നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒന്നല്ല, പക്ഷേ അത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒന്നാവണം എന്നാണോ താങ്കൾ ഈ മതം മാറ്റം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇപ്പോൾ നമ്മളൊരു മതത്തിൽ ജനിച്ചുപോയി അല്ലെങ്കിൽ അച്ഛനമ്മമാരെ ഒരു മതത്തിൽ പെട്ടവരാണ്, അവരൊരു പ്രത്യേക മതത്തിൽ വളർത്തി എന്ന് കരുതി അതിൽ തുടരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബുദ്ധമതം സ്വീകരിക്കാൻ കാരണം എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാധവിക്കുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഒരുപാട് പേർ അവരെ പരിഹസിക്കുകയും അപ്പോൾ അവരെ വിമർശിക്കുകയും അവരെ ഫോണിൽ വിളിച്ച് അസഭ്യ വർഷം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത് വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടാക്കി. കാരണം ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ ആ തീരുമാനത്തെക്കുറിച്ച് എന്തെങ്കിലും പുനർവിചിന്തനം ഉണ്ടായതായി എന്തെങ്കിലും സൂചന താങ്കൾക്കുണ്ടായിരുന്നു? ഇപ്പോൾ ഒടുവിൽ അപ്രകാശിതമായ അവരുടെ കവിതകൾ കൂടി വായിച്ച പശ്ചാത്തലത്തിൽ പുനർവിചിന്തനം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ മതവുമായി ബന്ധപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതിനെ അവർ വല്ലാതെ വെറുത്തിരുന്നു, വളരെ വിഷമിച്ചിരുന്നു, അത്രേ ഉള്ളൂ. സമൂഹം എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് വ്യാകുലപ്പെടുന്നില്ല എന്ന് ബാലേന്ദ്രൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരാൾക്ക് പലപ്പോഴും അശുഭ ചിന്തകൾ കൂടുതലായി ഉള്ളതുപോലെ തോന്നും. സമൂഹം ശരിയല്ല എന്നുള്ളൊരു മട്ടിൽ കൂടുതൽ പറയുകയും ചിലപ്പോൾ സഹതാപം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് വേറെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന പോലെ. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയും അശുഭ ചിന്തകൾ? താങ്കളുടെ തന്നെ സുഹൃത്തുക്കൾ വളരെ നല്ലവരില്ലേ? എനിക്കത് സ്വല്പം കൂടുതലാണ്, ഈ അശുഭ ചിന്ത കുറച്ച് കൂടുതലാണ്. അത് ചില ആളുകൾ അങ്ങനെയാണ്, ചില മാനസികാവസ്ഥകൾ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജോണി പറഞ്ഞത് ശരിയാണ്, നല്ല മനുഷ്യർ ധാരാളമുണ്ട്, നല്ല അനുഭവങ്ങളുമുണ്ട് എനിക്ക് ഒരുപാട്. പക്ഷേ പലപ്പോഴും എടുത്തു പറയാനോ അല്ലെങ്കിൽ ഓർമ്മയിൽ നിലനിൽക്കാനോ ഒക്കെ നിർബന്ധിക്കുക മോശമായ അനുഭവങ്ങളും മോശമായ ജീവിതത്തിൻ്റെ നെഗറ്റീവായ പ്രതികൂലമായ അനുഭവങ്ങളും പ്രതികൂലമായ മനോഭാവങ്ങളും ഒക്കെയാണ് പലപ്പോഴും. അല്ല, ഒരുപക്ഷെ ഈ പ്രതികൂല അനുഭവങ്ങൾക്കാണ് മാർക്കറ്റുള്ളത് എന്നത് താങ്കളെ നയിച്ച ഒരു ഘടകമാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് എൻ്റെ മാനസിക ഘടനയുമായിട്ട് നിലനിൽക്കുന്നു. ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് മിമിക്രിക്കാണ്.
ഇപ്പം എൻ്റെ കവിത ചൊല്ലലിനേക്കാളും എത്രയോ വലിയ, ഇപ്പം എനിക്ക് 10 പൈസ ആരും ഈ വണ്ടിക്കാശ് തന്നിട്ടുണ്ടെന്നല്ലാണ്ട് കവിത ചൊല്ലിയിട്ട് 10 പൈസ എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ കവിത ചൊല്ലിയിട്ടുണ്ട്. കവിത ചൊല്ലുന്നതിൻ്റെ പേരിൽ പൈസ കിട്ടിയിട്ടുള്ളത് കാസറ്റോ അല്ലെങ്കിൽ CD ഇറക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ ആളുകൾ വിളിച്ച് കവിത ചൊല്ലിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രതിഫലം തന്നിട്ടില്ല. ഇപ്പോൾ സാജൻ പള്ളുരുത്തിക്ക് കിട്ടുന്ന എൻ്റെ സുഹൃത്ത് സാജൻ പള്ളുരുത്തിക്ക് മിമിക്രിക്ക് കിട്ടുന്നതിന് എൻ്റെ 100% കവിത ചൊല്ലലുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. താങ്കളുടെ ജീവിതം തന്നെ പൊതുസമൂഹം അത്ര നന്നായി കരുതുന്ന പല കാര്യങ്ങളും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. ആ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തന്നെ താങ്കൾ അച്ചടിച്ച് വിറ്റിട്ടുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൂടെ? ഞാൻ മാത്രമല്ല, മഹാത്മാഗാന്ധി അച്ചടിച്ച് വിറ്റിട്ടുണ്ട് ഇല്ലേ. ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ ഓളങ്ങൾ എന്ന് പറഞ്ഞിട്ട് എത്രയോ പേര്, കുഞ്ഞിരാമൻ നായർ, എത്രയോ പേര്, വൈക്കം മുഹമ്മദ് ബഷീർ, എത്രയോ എഴുത്തുകാരാണ്. ഇപ്പം നളിനി ജമീല അനുഭവങ്ങൾ എഴുതി വിൽക്കുമ്പോൾ അത് വിൽക്കലല്ല. പ്രിയ AS അല്ലെങ്കിൽ ആരാണ് ഇപ്പോൾ സതീഷ് അല്ല മറ്റേ സുഭാഷ് ചന്ദ്രൻ അല്ലെങ്കിൽ ഗ്രേസി ഇവരൊക്കെ അനുഭവക്കുറിപ്പുകൾ എഴുതി വിൽക്കുമ്പോൾ അത് അനുഭവക്കുറിപ്പ് വിൽപ്പനയല്ലേ. ചിദംബര സ്മരണ തന്നെ എടുക്കട്ടെ, അതിൽ താങ്കൾ തന്നെ സ്വയം ഒരു കഥാപാത്രമായിട്ട് കണ്ട് കുറച്ച് ഭാവന കലർത്തി എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? എന്തിനാണ് നിഷേധിക്കുന്നത്? കാരണം ഞാനത് എഴുതി എന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് മുഴുവൻ സത്യമാണെന്ന് പറഞ്ഞ തഹസീൽദാരുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. നല്ല വായനക്കാരന്, ആ പേരിന് അർഹിക്കുന്ന വായനക്കാരന് ഇത് വായിക്കുമ്പോൾ അയാളുടെ ഉള്ളിലൊരു സത്യബോധം ഉണ്ടാകും, ഈ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന്. അതിനെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. താങ്കൾ ആ പുസ്തകം എഴുതിയ സമയത്ത് അല്ലെങ്കിൽ ആ അനുഭവക്കുറിപ്പുകൾ എഴുതിയപ്പോൾ സത്യസന്ധമായ ഒരു ജീവിതമാവണം അതിലുണ്ടാവണം എന്ന് കരുതിയോ, അതോ ഇത് വായനയ്ക്കൊതുകുന്ന നല്ലൊരു കൃതിയാവണം എന്ന് കരുതിയോ? ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല. കാരണം അങ്ങനെ വായനയ്ക്ക് ഉതകുന്ന കൃതിയാകാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെയല്ല എഴുതുക. വേറെയൊക്കെ ഒരുപാട് തരത്തിൽ ഇതിനേക്കാൾ കൂടുതൽ റീഡബിലിറ്റി ഉള്ള ഫിക്ഷൻ എഴുതാം, വേറെ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് സത്യമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ കഴിയില്ല ഒരിക്കലും. ഞാനങ്ങനെ തെളിയിക്കുക? പൊതുവേ താങ്കൾക്ക് ഒരു കാര്യത്തിലും താല്പര്യം ഏറെക്കാലം നിൽക്കില്ല എന്നുണ്ടോ? ഇപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ നിലപാട് തന്നെ നോക്കിയാൽ താങ്കൾ വീക്ഷണത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, താങ്കളൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, അതിനിടയ്ക്ക് താങ്കൾ ദേശാഭിമാനിയുടെ പ്രചാരകൻ എന്ന് പറയാവുന്നതുപോലത്തെ റോൾ അഭിനയിച്ചിട്ടുണ്ട്, ഇതിലെന്നും താങ്കൾ സ്ഥിരമായിട്ട് നിൽക്കുന്നുമില്ല. അപ്പോൾ താങ്കൾക്കൊരു രാഷ്ട്രീയ നിലപാടേ ഇല്ല എന്ന് പറയാമോ? എൻ്റെ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഉത്കണ്ഠപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വീക്ഷണത്തിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞു, ഞാൻ 1.5 കൊല്ലം വീക്ഷണത്തിൽ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്തു. ഞാൻ കോൺഗ്രസ്സുകാരനാവുകയല്ല ചെയ്തത്, പത്രപ്രവർത്തകനാവുകയാണ് ചെയ്തത്. വീക്ഷണത്തിൽ സി രാധാകൃഷ്ണൻ ജോലി ചെയ്തിട്ടുണ്ട്. സി രാധാകൃഷ്ണൻ കോൺഗ്രസ്സുകാരനല്ലല്ലോ. അഴീക്കോട് വർത്തമാനം പത്രത്തിൽ എൻ്റെ പത്രാധിപരായിരുന്നു സുകുമാർ അഴീക്കോട്. അദ്ദേഹം മുജാഹിദ്ദീൻ അല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിൻ്റെ മാധ്യമത്തിൻ്റെ പത്രാധിപരായിട്ട് PK ബാലകൃഷ്ണൻ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരനല്ലല്ലോ. പിന്നെ എൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ് വീക്ഷണത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയാം. അത് ശരിയാണ്. ലോകത്തിലെ എല്ലാ തൊഴിലാളികളും അവരുടെ രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമായ രാഷ്ട്രീയമുള്ളവർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അല്ലേ? അല്ല, എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നുണ്ടോ? ഭാഗ്യവാന്മാർക്ക് മറിച്ചും വരാം. പക്ഷേ മഹാഭൂരിപക്ഷം തൊഴിലാളികളും അവരുടെ രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമായ രാഷ്ട്രീയമുള്ള മുതലാളിമാർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ നിലപാടിൽ മാത്രമല്ല, ഒരുപക്ഷെ മറ്റു ചില ആളുകളോടുള്ള താങ്കളുടെ നിലപാടിൽ പോലും ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു വൈരുദ്ധ്യം ചിലപ്പോൾ കാണാറുണ്ട്. അത് അസ്വാഭാവികമായി ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുകയല്ല. ഇപ്പോൾ സുകുമാർ അഴീക്കോടും താങ്കളും തമ്മിൽ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ കുറച്ച് തർക്കമുണ്ടായി. പിന്നീട് അഴീക്കോടും താങ്കളും തമ്മിൽ പല കാര്യങ്ങളിലും യോജിച്ചു. KG ശങ്കരപ്പിള്ളയെ താങ്കൾ ഒരു തവണ കളിയാക്കി തന്നെ ഒരു നർമ്മഭാവന എഴുതി, മോട്ടോർ ശങ്കരപ്പിള്ള എന്നൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കവിത വന്നപ്പോൾ താങ്കൾ അതിനെ അനുമോദിച്ചുകൊണ്ട് അടുത്ത കാലത്ത് ഒരു കുറിപ്പ് എഴുതി. അപ്പോൾ ഈ മറ്റ് ഈ സീനിയർ ആയിട്ടുള്ള ചില കവികളെപ്പോലെ തന്നെ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായിട്ടുള്ള ഒരാളാണോ ബാലേന്ദ്രൻ ചുള്ളിക്കാട്? അതുകൊണ്ടല്ല, ഇപ്പോൾ അഴീക്കോട് സാറ് പറഞ്ഞ ഒരു കാര്യം തെറ്റാണെന്ന് എനിക്ക് തോന്നി, ഞാനത് പറഞ്ഞു. അതല്ലാതെ വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമുള്ളത്? അദ്ദേഹത്തിനും ഒരു പ്രശ്നമില്ല, കാരണം അദ്ദേഹം എന്നോട് മിണ്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ KGSന്റെ കാര്യത്തിലും അത് തന്നെ. അപ്പോൾ ശങ്കരപ്പിള്ള നല്ല കവിത എഴുതുമ്പോൾ നല്ലതാണെന്ന് പറയും, മോശം കവിത എഴുതിയാൽ കൊള്ളില്ലെന്ന് പറയും, മോശമാണെന്ന് എനിക്ക് തോന്നിയാൽ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ? എൻ്റെ അച്ഛനമ്മമാരോട് പോലും എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത്രയും അഭിപ്രായ വ്യത്യാസം ശങ്കരപ്പിള്ളയോടോ അഴീക്കോട്ടിനോടോ ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പം മലയാള കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലർ പറയും എഴുത്തച്ഛൻ മുതൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയും, അല്ലെങ്കിൽ ചങ്ങമ്പുഴ മുതൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് വരെ. ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് ശേഷം ഒരു കവിക്ക് വിലാസമുണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ഓരോ കവിക്കും ഓരോ വിലാസമുണ്ട്.
എനിക്ക് ശേഷമുള്ള കവികൾക്ക് വിലാസം ഇല്ല എന്നുള്ളത് ഒരഭിപ്രായം മാത്രമാണത്. ഇപ്പോൾ കവിത മാത്രം പിന്തുടരുന്ന ആളുകളുടെ ഇടയിൽ ഒരുപാട് കവികൾ നമുക്കുണ്ട്. പക്ഷേ പൊതുസമൂഹം വിലമതിക്കുന്ന കവി എന്നുള്ള നിലയിലേക്ക് മറ്റാരും ഉയർന്നു വരാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ മാത്രമുള്ള സാഹിത്യ നിരീക്ഷണം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിവാകുകയാണ്. കാരണം എത്ര ആയിരക്കണക്കിന് കവിതകളാണ് ഓരോ ആഴ്ചയിലും അടിച്ചു വരുന്നത്, ഇതൊന്നും ഞാൻ വായിച്ചു നോക്കാറില്ല. ഇതൊന്നും ഇതിൻ്റെ ഒന്നും മൂല്യം അളക്കാൻ എനിക്ക് കഴിയാറില്ല. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കുമോ ഇതിൻ്റെ കാരണം? അതായത് ഒരുപാട് കവിതകൾ ഓരോ ദിവസവും ഉണ്ടാവുന്നു, ഇഷ്ടംപോലെ പ്രസിദ്ധീകരണങ്ങളുണ്ട്, എല്ലാവർക്കും കവിത എഴുതാനുള്ള അവസരമുണ്ട്. അതിൽ നിന്ന് നല്ലതേതെന്ന് തിരിച്ചറിഞ്ഞ് വരാനുള്ളൊരു പ്രയാസമായിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. നല്ല കവിത വന്നാൽ ആളുകൾ വായിക്കും. ഇപ്പം ഞാൻ പറയാം, ഞാൻ കവിത എഴുതി തുടങ്ങിയ കാലത്ത് ശങ്കരക്കുറുപ്പ്, എടശ്ശേരി, വൈലോപ്പള്ളി, ബാലാമണിയമ്മ, കുഞ്ഞിരാമൻ നായർ ഇവരൊക്കെ അവരുടെ വലിയ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൂടാതെ എൻ വി കൃഷ്ണവാര്യർ, ഒളപ്പമണ്ണ, അക്കിത്തം, അങ്ങനെയുള്ള കവികൾ, ഒ എൻ വി കുറുപ്പ്, സുഗതകുമാരി, വിഷ്ണുനാരായണൻ നമ്പൂതിരി തുടങ്ങിയ കവികൾ, കടമ്പനിട്ട സച്ചിദാനന്ദൻ, ശങ്കരപ്പിള്ള, എം ഗോവിന്ദൻ, അയ്യപ്പ പണിക്കർ തുടങ്ങിയ ഒരു കക്കാട് ഇവരൊക്കെ ശക്തമായി എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ എൻ്റെ ചെറിയ കവിതയുമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തേനെ അതിനേക്കാളും എത്രയോ ബുദ്ധിമുട്ടാണ് ഒന്ന് ശബ്ദം കേൾപ്പിക്കാൻ, പ്രസിദ്ധീകരിക്കാൻ തന്നെ ആരുമില്ല. പക്ഷേ എങ്കിലും ഞാൻ ആരോടും പരാതി പറഞ്ഞില്ല. മറ്റുള്ളവർ കാരണം എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ കവികളൊക്കെ അത്ര ശക്തമായി എഴുതാത്ത കാലത്ത് വളരെ വലിയ ഒരു പേര് കവിതാ രംഗത്തു നിന്ന് ഉണ്ടായി വരാത്തത് ഒരുപക്ഷെ കവിത വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടാവുമോ? പൊതുവെ സാഹിത്യം ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലില്ല. സാഹിത്യകാരന്മാരെ പറ്റി തന്നെ ഭരണാധികാരികൾക്കുള്ള മതിപ്പെന്താണ്? ജോണി തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു അക്കാഡമിയിൽ വിളിച്ചൊരു അംഗത്വം കൊടുത്താൽ ഓടി വരാനുള്ള ആളുകളെ ഉള്ളൂ എന്നാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ കേരള സാഹിത്യ അക്കാദമിയോ കൊടുത്ത് അവാർഡോ കൊടുത്താൽ പണ്ട് രാജാക്കന്മാരുടെയോ നാടുവാഴികളുടെയോ മുമ്പിൽ വന്ന് കുനിഞ്ഞു നിന്നിട്ട് മുണ്ടും മേടിച്ചുകൊണ്ട് പോയ പോലെ മുണ്ടും മേടിച്ചുകൊണ്ട് പോകാൻ, ഈ അവാർഡും മേടിച്ചുകൊണ്ട് പോകാൻ റെഡിയായി നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ എന്നാണ് രാഷ്ട്രീയക്കാരുടെയും ധാരണ. പിന്നെ അവരങ്ങനെ വിലപിക്കും. പക്ഷേ സാംസ്കാരിക നായകന്മാർ മരിക്കുമ്പോൾ ഇപ്പോൾ മിക്കവാറും ആചാരവെടി കൂടെ ഉണ്ട് എന്നുള്ളത് തമാശയായിട്ട് ആളുകൾ പറഞ്ഞു തുടങ്ങി. അത് അവർക്ക് ഒരുപക്ഷെ സർക്കാർ കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ട് അതിനെ കാണുന്നുണ്ടോ താങ്കൾ? സത്യത്തിൽ ഒരു ജനകീയ സർക്കാരിൻ്റെ ഒരു ചേഷ്ട എന്ന നിലയിൽ ജനങ്ങളുടെ അംഗീകാരമായി കാണേണ്ടതാണത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഇനി ഒന്നാമത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം മാധവിക്കുട്ടി കമല സുരയ്യ മരിക്കുന്നു, എന്തൊരു സങ്കടമായിരുന്നു. ഞാൻ വളരെ വിഷമിച്ചു. കാലത്തെ ടി വി ഓൺ ചെയ്താൽ മൂക്കിൽ പഞ്ഞു വെച്ച ചേച്ചിയുടെ മുഖമാണ്, മരിച്ച മുഖമാണിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം മുഴുവൻ. എന്തൊരു ദുഃഖകരമായൊരവസ്ഥയായിരുന്നു. അത് മാത്രമല്ല, മാധ്യമങ്ങളിൽ നിന്നൊക്കെ വിളിയും, എന്ത് പറയുന്നു, എന്ത് പറയുന്നു, എന്ത് പറയാനാണ്. നമുക്കത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തായാലും ഞാൻ മരിക്കുമ്പോൾ ആ പരിപാടിയെ വേണ്ട എന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ അങ്ങോട്ട് കയറ്റുകയും വേണ്ട, റീത്തും കൊണ്ടും ആരും വരണ്ട, മാധ്യമങ്ങളും കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. സാഹിത്യ അക്കാദമിയിൽ എൻ്റെ പടവും തൂക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുദർശനത്തിന് വയ്ക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കവി എന്ന നിലയിൽ താങ്കളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ താങ്കളോടുള്ള ബഹുമാനം അതൊക്കെ താങ്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയം അല്ല എന്നിരിക്കെ താങ്കൾ മരിച്ചു കഴിയുമ്പോൾ അവിടെ ആരൊക്കെ വരണമെന്ന് താങ്കൾ തന്നെ നിഷ്കർഷിക്കുന്നത് ശരിയാണോ? ശരിയല്ല. പക്ഷെ ഞാൻ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളല്ല ജോണി. എനിക്ക് അതിൽ ഒരഭിപ്രായം പറയണമെന്ന് ആഗ്രഹം തോന്നുന്നത് മറ്റു എഴുത്തുകാർ മരിക്കുമ്പോഴുള്ള ഒരു ഈ ഗോഷ്ഠികൾ കണ്ട് മടുത്തിട്ടാണ്. ശരിക്കും ഞാനിങ്ങനെ വിഭാവനം ചെയ്യും, ഞാൻ ചത്തു കഴിയുമ്പോൾ അവഗണിച്ചാൽ സന്തോഷം, അതല്ല പരിഗണിക്കാൻ. ഇപ്പോൾ ഈ എം എ ബേബി എനിക്ക് പരിചയമുള്ള സുഹൃത്താണ്, പണ്ടേ, അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ. അദ്ദേഹം ആ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഞാൻ തട്ടിപ്പോകുന്നതെങ്കിൽ മിക്കവാറും അദ്ദേഹം എൻ്റെ അത് സ്വല്പം ഞാൻ അർഹിക്കുന്നതിലധികം പരിഗണന എനിക്ക് തരാൻ സാധ്യതയുണ്ട്. ആ പരിഗണന ഞാൻ ഭയപ്പെടുന്നുണ്ട് ശരിക്കും. ഇതൊക്കെ തമാശയായിട്ട് ആലോചിക്കാൻ രസമുണ്ടെന്നല്ലാതെ അതിനപ്പുറത്ത് വളരെ ഗൗരവമായ ഒരു മരണചിന്ത താങ്കൾക്ക് ഉണ്ടാവേണ്ട യാതൊരു കാര്യവും ഇപ്പോഴില്ലല്ലോ. അങ്ങനെയല്ല. ഇപ്പം ഞാൻ മാത്രമല്ല, 50 വയസ്സ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ 50 വയസ്സ് വരെ ജീവിക്കുമെന്നും വിചാരിച്ച ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ അല്ല,
നമ്മളതിനെക്കുറിച്ച് അവെയറാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ 50 വയസ്സ് ഒരു പ്രായമാണ് എന്നൊരു ചിന്ത സാധാരണ കാണാത്തൊരു ചിന്തയാണ് ഇന്നത്തെ കാലത്ത്? അത് താങ്കൾക്ക് എന്തുകൊണ്ടാണ് അതുണ്ടായത്? ഇപ്പോൾ പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ താങ്കൾ വളരെ പിന്തിരിപ്പൊരു ആശയം എന്നുള്ള നിലയിൽ 50 വയസ്സുകാർക്ക് പ്രണയം പാടില്ല, അല്ലെങ്കിൽ റോസ് മേരിക്ക് പ്രായമായതുകൊണ്ട് അവാർഡ് വാങ്ങാൻ പാടില്ല എന്നൊക്കെ ചിന്ത, അതിനൊക്കെ ഒരു പ്രായപരിധി ഉള്ളതാണോ? പ്രായപരിധി വെച്ച അവാർഡ് മേടിച്ചതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ, അല്ലാണ്ട് വിരോധം കൊണ്ട് പറഞ്ഞതല്ല. പ്രായപരിധി വെച്ച അവാർഡ്, 35 വയസ്സിന് താഴെയുള്ളവർക്കുള്ള അവാർഡ്, ആ 35 വയസ്സ് എന്ന് പ്രഖ്യാപിച്ചൊരു അവാർഡ്. സത്യത്തിൽ അത് വേറെ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി പറഞ്ഞതാണ്. അത് പറഞ്ഞത് പൊക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ പ്രണയം പോലത്തെ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രായം ബാധകമാവുക? സത്യത്തിൽ പ്രായം ബാധകമൊന്നുമല്ല, അത് മാനസികമായ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു കാര്യം. അങ്ങനെ പ്രായം ബാധകമാണെന്ന് ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എന്തായാലും എനിക്കിനി പ്രണയിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പ്രണയിക്കാൻ കഴിയില്ലെന്നല്ല, ഞാൻ കുട്ടിക്കാലത്ത് പ്രണയിക്കുകയും അത് വളരെ ഏകപക്ഷീയമാകുകയും അത് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ ഞാനങ്ങനെ മറ്റ് കവികളെപ്പോലെ സ്ത്രീകളുമായി അത്ര വലിയ പ്രണയ അനുഭവങ്ങളൊന്നും ഉള്ള ഒരാളല്ല. അങ്ങനെ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, അസൂയപ്പെടാറുമുണ്ട്. മറ്റ് പല കവികളും അവരെ ആരാധികമാർ അവരെ ഇപ്പോൾ അവരുടെ പുറകെ ഇങ്ങനെ ആരാധിച്ച് നടക്കുന്നതിനെക്കുറിച്ചും അവർക്ക് ഉള്ള അനേകം പ്രണയബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഞാൻ വളരെ സങ്കടപ്പെടാറുണ്ട്. ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അവർ തിരിച്ച് പ്രേമിക്കാതെ തിരസ്കരിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ അത് ഒറ്റപ്പെട്ട അനുഭവമല്ലേ? അത് താങ്കൾ അത് മുഴുവൻ പെൺകുലത്തിനും അത് ബാധകമാക്കുന്നത് എന്തുകൊണ്ടാണ്? മുഴുവൻ പെൺകുലത്തിനും അല്ല, എൻ്റെ അനുഭവമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മറ്റ് കവികളെപ്പോലെ സ്ത്രീകളെ ആകർഷിക്കാനുള്ള കഴിവ് എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു തലമുറയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കവിയായിട്ടും അത് താങ്കളുടെ ഒരു തോന്നലല്ലേ? അത് തോന്നലല്ല, എൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു മറ്റ് കവികൾ അവരുടെ പുറകെ നടക്കുന്ന സ്ത്രീകളെക്കുറിച്ചും അവരെ പ്രണയിച്ച സ്ത്രീകളെക്കുറിച്ചും ഒക്കെ വിസ്തരിച്ചെഴുതുന്നത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നാറുണ്ട്. കാരണം ഞാനും കവിയായിട്ട് നടന്ന് ഇത്രയും കാലം ആരും എന്നെ പ്രേമിക്കാൻ വന്നിട്ടുമില്ല, എന്നെ പരിഗണിച്ചുമില്ല എന്നുള്ള സങ്കടം. ഞാൻ പ്രേമിച്ച പെൺകുട്ടി എന്നെ പരിഗണിച്ചില്ല എന്നുള്ള വിഷമം, അതൊക്കെ എനിക്കുണ്ട്. വിജയലക്ഷ്മിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ ഭാഗ്യവാനാണ് താനെന്നും തോന്നിയിട്ടില്ലേ? അത് ശരിയാണ്, വിജയലക്ഷ്മി എൻ്റെ നല്ല സുഹൃത്താണ്, അവർ കാരണമാണ് ജീവിച്ചു പോകുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ, കാരണം വേറെ ആരുമൊന്നും എൻ്റെ കൂടെ ജീവിക്കാൻ അങ്ങനെ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടശ്ശേരിയുടെ ഭാര്യ കവിത എഴുതുമായിരുന്നു, അതുപോലെ പി കുഞ്ഞിരാമൻ നായരുടെ ഭാര്യ കവിത എഴുതുമായിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം അവർ രണ്ടുപേരും ഈ വലിയ കവികളെ വിവാഹം കഴിച്ചോടുകൂടി രണ്ടുപേരും കവിത എഴുത്ത് നിർത്തി. ഒരു പക്ഷേ വിജയലക്ഷ്മിക്ക് താങ്കൾ ചെയ്ത ഏറ്റവും വലിയ ഔദാര്യം അവരുടെ കവിത എഴുത്ത് നിർത്തിയില്ല എന്നതാണോ? അത് ഞാൻ ചെയ്ത ഔദാര്യമല്ല, കവിത എഴുത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അന്ന് അവരെന്നെ ഉപേക്ഷിക്കും. അല്ലാണ്ട് എൻ്റെ ഔദാര്യം കൊണ്ടൊന്നുമല്ല അത്, ഞാൻ അനുവദിച്ചിട്ടൊന്നുമല്ല. അവർക്ക് കവിത എഴുതാൻ എൻ്റെ അനുവാദം എന്തിനാ? അവരവരുടെ പാട്ടിന് പോകും. കാരണം എന്നെ സാമ്പത്തികമായി പോലും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഞാൻ അവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പലപ്പോഴും. നിങ്ങളെപ്പോഴും വിജയലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പം ഒരു നല്ല സുഹൃത്താണ് എന്നത് ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ആ സുഹൃത്തിനപ്പുറത്തൊരു വലിയ ബന്ധമല്ലേ ഈ ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്? ഉണ്ട്. പക്ഷേ ജോണി, നമ്മളിപ്പോൾ അച്ഛനും മകനും ആയുള്ള ബന്ധമായാലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമായാലും അമ്മയും മകനും തമ്മിലുള്ള ബന്ധമായാലും ഏത് ബന്ധത്തിൻ്റെയും എസൻസ് സൗഹൃദമായിരിക്കണം, അല്ലെങ്കിൽ ആ ബന്ധത്തിന് ഒരർത്ഥമില്ല. ആ സൗഹൃദമില്ലേ എങ്കിൽ, അതുകൊണ്ട് ഞാൻ സുഹൃത്ത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നത് കേട്ടാൽ അല്ലെങ്കിൽ ശകാരിക്കുന്നത് കേട്ടാൽ തോന്നും അവർ സൂപ്പർ സ്റ്റാർ ആയത് അവരുടെ കുറ്റമാണെന്ന്.